ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ശിവാഞ്ജലി പാട്ടെഴുത് ഗംഭീരമാകുന്നുണ്ട്. പ്രതീക്ഷയിലും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊന്നൊരു 10 മിനിറ്റിനകത്ത് ആദ്യത്തെ പാട്ടിന് കിട്ടി. അപ്പം അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് നിങ്ങൾ എഴുതുന്നവരോ അല്ലെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുന്നവരോ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാനിപ്പം അതിനകത്ത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വരികളെടുക്കാം എന്നതല്ല, ഏറ്റവും നന്നായിട്ട് അതിനെ യോജിക്കുന്ന പല രീതിയിൽ എന്താ പദങ്ങളുടെ ഘടനയിലും ആശയത്തിലും എല്ലാം ഏറ്റവും നന്നായിട്ട് വരുന്ന പാട്ടെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനായിരിക്കണം നിങ്ങളും ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലാതെ ധൃതി പിടിച്ച് നമ്മുടെക്ക് പെട്ടെന്ന് യോ എന്നാൽ പെട്ടെന്ന് അയച്ചേക്കാം എന്നൊരു ഇതിൽ എനിക്ക് ചില പാട്ടുകൾ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. കാരണം നമുക്ക് പാടാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേർഡ്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിവേ, ആ അറ്റംപ്റ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ സമയമെടുത്ത് ചെയ്താൽ മതി. വി ഹാവ് ടൈം. ഞങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു 4th വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 5th സാന്ത്വനം തുടങ്ങുന്നത്. അപ്പോൾ 4th വരെ നിങ്ങൾക്ക് ഇത് അയക്കാനുള്ളൊരു സമയമുണ്ട്. അത് ഞാൻ ഡയറക്ടറും ആയിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. രഞ്ജിതരന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവർ കൂടി ഓക്കെ പറയുന്ന ലിറിക്സ് ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുകയും അത് പാട്ടാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ വേണം അതിനെ എടുക്കാൻ. കാരണം എല്ലാവർക്കും അവരവരുടെ പാട്ടുകൾ എടുക്കണമെന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനകത്ത് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പാട്ടേ നമുക്ക് ഫൈനലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ കാണിക്കുന്ന അതിനായിട്ടുള്ളൊരു അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല രസകരമായിട്ട്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൈൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം പിന്നെ വേറൊരു ആശയം തോന്നിയത്, ഇതിനൊരു ഒരു സ്റ്റാൻസ്, അതായത് ഒരു അനുപല്ലവിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം പല്ലവിയുടെ ഈ വരികൾ ആരുടെയാണോ എടുക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് പിന്നീട് അടുത്ത ലിറിക്സും കൂടെ എഴുതിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിൽ ഈ സാന്ത്വനം കുടുംബത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി, അവർ ആ സ്നേഹത്തിൻ്റെ ഒരു ഫീല് കൊണ്ടുവരുന്ന വരികളായിരിക്കാം അതിൽ വരേണ്ടത്. അതിപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തിട്ടില്ല, പക്ഷെ അത് പുറകെ കമ്പോസ് ചെയ്യുന്നില്ല, ഡയറക്ടറുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ആശയമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എഴുത്ത് തുടരട്ടെ. ഇപ്പം ഓൾറെഡി അയച്ചവർക്ക് അതും കൂടെ നോട്ട് ചെയ്യുക, ഓൾറെഡി അയച്ചു കഴിഞ്ഞവർക്ക് എന്തെങ്കിലും കറക്ഷൻ വരുത്താൻ തോന്നുന്നെങ്കിൽ അതിനും സമയമുണ്ട്. ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ, പിന്നെ പലരും എനിക്ക് അയച്ചിട്ട് ഉടനെ കേട്ടോ എന്നും മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അത് ഞാനെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയും വായിക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. അതിന് കാരണം എൻ്റെ പല പ്രോജക്ട്സൊക്കെ നടക്കുമ്പോൾ ആ സെയിം ടൈമിൽ നിങ്ങൾ അയക്കുമ്പോൾ ഉടനെ ഞാനത് കണ്ടെന്ന് വരത്തില്ല. സോ അതിനെ ആ സ്പിരിറ്റിൽ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.